വർഷം 2024 June 9. അന്ന് രാവിലെ ബാംഗ്ലൂരിലെ മഗഡി റോഡിലെ സുമിനഹള്ളിയിലെ ഒരു അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ നായ്ക്കൾ വല്ലാണ്ട് കുരയ്ക്കുന്നത് കേട്ടിട്ടാണ് ആ അഴുക്കുചാലിന് സമീപത്തേക്ക് ചെന്നത്. അവിടെ ചെന്ന് അദ്ദേഹം കാണുന്നത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു കൂട്ടം നായ്ക്കൾ ചേർന്ന് ഒരു മനുഷ്യന്റെ മൃതശരീരം കടിച്ചു കീറുന്നു. ഇതിനോടകം ആ നായ്ക്കൾ ആ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഭക്ഷണമാക്കിയിട്ടുമുണ്ടായിരുന്നു. ആ ഭീകര കാഴ്ച കണ്ട് ആദ്യം അദ്ദേഹം ഭയന്നെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് നായ്ക്കളെയൊക്കെ ആട്ടിപ്പായിച്ചതിനു ശേഷം പോലീസിനെ വിവരമറിയിച്ചു. ഓഫീസർമാരായ ഗിരീഷ് നായിക്, ബി ദയാനന്ദ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ സുമിനഹള്ളിയിലെത്തി. പ്രാഥമിക പരിശോധനയിൽ മരണപ്പെട്ടയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം 35 വയസ്സോളം പ്രായം വരുന്ന ആ പുരുഷന്റെ ശരീരത്തിൽ 30-ൽ മാരക മുറിവുകൾ ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ ഒരു ചെവി നായ്ക്കൾ കടിച്ചു മുറിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. തലക്കേറ്റ മാരകമായ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. എല്ലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയിരുന്നു. ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചതിന്റെയും വാട്ടർ ഹീറ്ററിന്റെ കോയിൽ ചൂടാക്കി പൊള്ളിച്ചതിന്റെയും അടയാളങ്ങൾ ആ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ജനനേന്ദ്രിയം മുറിഞ്ഞടർന്നിരുന്നു. കൊല ചെയ്തത് ആരാണെങ്കിലും ഇരയോട് അയാൾ വളരെ ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. മരണപ്പെട്ടയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയാൻ കഴിഞ്ഞത്. ചിത്രദുർഗയിലെ ഒരു ഫാർമസി ഷോപ്പിൽ ജോലി ചെയ്യുന്ന 33 വയസ്സുകാരൻ രേണുകാസ്വാമിയെ കാണാനില്ല എന്നൊരു പരാതി വീട്ടുകാർ അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. തലേ ദിവസം മെഡിക്കൽ ഷോപ്പിലേക്കാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ രേണുകാസ്വാമി കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ ഇന്ന് ഫാർമസിയിലേക്ക് പോകുന്നില്ല എന്നും കൂട്ടുകാരുമായി ഒരു മീറ്റിംഗ് ഉണ്ടെന്നും അച്ഛനെ വിളിച്ചു പറഞ്ഞു. വൈകുന്നേരം രേണുക വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. മാത്രവുമല്ല, അവന്റെ ഫോണ് സ്വിച്ച് ഓഫുമായിരുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർ അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിൽ മകനെ കാണാനില്ല എന്ന പരാതി നൽകുന്നത്. അഴുക്കുചാലിൽ നിന്ന് ലഭിച്ച പുരുഷന്റെ മൃതശരീരം രേണുകാസ്വാമിയുടേത് തന്നെയെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു. പോലീസ് അന്വേഷണം വളരെ വേഗത്തിലായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ CCTV പരിശോധന നടക്കുമ്പോഴാണ് ചിത്രദുർഗയിലെ ഒരു ടോൾ പാസയിലെ CCTV ദൃശ്യത്തിൽ രേണുകാസ്വാമിയും 2-3 ചെറുപ്പക്കാരും ചേർന്ന് ഒരു വെളുത്ത കാറിൽ യാത്ര ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞത്. അതിനു ചുറ്റിപ്പറ്റിയ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് June 10 വൈകുന്നേരം 7 രാഘവേന്ദ്ര, കാർത്തിക്, നിഖിൽ നായി, കേശവമൂർത്തി എന്നീ ചെറുപ്പക്കാർ കാമാക്ഷിപാല പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. രേണുകാസ്വാമി തങ്ങളോട് സുഹൃത്താണെന്നും സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തങ്ങളാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് അവർ പോലീസുകാരോട് പറഞ്ഞത്. ഈ 4 ചെറുപ്പക്കാരും സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് സംശയമായി. 4 വെവ്വേറെ സ്ഥലങ്ങളിലാക്കി ചോദ്യം ചെയ്തപ്പോൾ അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു മൊഴിയെടുക്കലിന് പോലീസ് സംഘം പദ്ധതിയിട്ടു. ആ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് കർണാടക ഫിലിം ഇൻഡസ്ട്രിയിലെ താരരാജാവിന്റെയും കാമുകിയായ നടിയുടെയും കൊടും ക്രൂരതകളുടെ കഥയാണ്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഒരു പാവം യുവാവിനെ അതിപൈശാചികമായി കൊലപ്പെടുത്താൻ മാത്രം എന്ത് കാരണങ്ങളാണ് താരരാജാവിനും കൂട്ടുകാരിക്കും ഉണ്ടായിരുന്നത്? ആ കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി രതീഷ്. കാശിനാഥ ശിവനഗൗഡരുടെയും രത്നപ്രഭയുടെയും മകനായി 1991 രേണുകാസ്വാമി ജനിക്കുന്നത്. കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന രേണുകാസ്വാമിയുടെ വിവാഹം 2023 നടന്നത്. രേണുകാസ്വാമി കൊല്ലപ്പെടുമ്പോൾ അയാളുടെ ഭാര്യ 5 ഗർഭിണിയായിരുന്നു. രേണുക കന്നഡ നടൻ ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു. വിജയലക്ഷ്മിയുമായി ദർശന്റെ വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിലും ദർശന് കന്നഡ നടി പവിത്ര ഗൗഡയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ പരക്കെ പാട്ടായിരുന്നു. മാത്രവുമല്ല, ദർശനും പവിത്ര ഗൗഡയും തമ്മിലുള്ള ഫോട്ടോകൾ പവിത്ര പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു.
ഈ പോസ്റ്റിന് താഴെ രേണുകാസ്വാമി പവിത്രക്കെതിരെ മോശം കമന്റ് ഇട്ടു. തന്റെ ആരാധനാപാത്രമായ ദർശന്റെ ദാമ്പത്തിക ജീവിതം പവിത്ര നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പവിത്രക്കെതിരെ രേണുകാസ്വാമി മോശം കമന്റ് ഇടുന്നതും അശീല ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും. പവിത്ര ഇത് തന്റെ അസിസ്റ്റന്റായ പവനോട് പറയുകയും പവൻ ദർശനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ദർശനും പവിത്ര ഗൗഡയും പവനും ചേർന്ന് രേണുകാസ്വാമിയെ വകവരുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കി. ഇതിന്റെ ആദ്യപടി എന്നോണം പവൻ പവിത്ര ഗൗഡയുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പവൻ തന്റെ ഫോൺ നമ്പർ രേണുകാസ്വാമിക്ക് നൽകുകയും ചെയ്തു. ഇതിലൂടെ ചിത്രദുർഗയിലെ രേണുകയുടെ അഡ്രസ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് ദർശൻ ചിത്രദുർഗയിലെ തന്റെ ആരാധനാ സംഘടനയിലെ ഭാരവാഹിയായ രാഘവേന്ദ്രനോട് രേണുകാസ്വാമിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ജൂൺ 8-ാം തീയതി രാഘവേന്ദ്രൻ ഒരു കാറുമായി ചെന്ന് ദർശനുമായിട്ട് രേണുകാസ്വാമിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് രേണുകാസ്വാമിയെയും കൂട്ടിയിട്ട് പോയി. പട്ടണകരയിലെ ഗോഡൌണിലേക്കാണ് രേണുകാസ്വാമിയെ അവർ എത്തിച്ചത്. ഏക്കർ കണക്കിന് നീണ്ടുകിടക്കുന്ന ആ പ്രദേശത്തിന്റെ ഓണർ പട്ടണകരെ ജയണ്ണ എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്. അയാളുടെ മരുമകൻ നിതിൻ ദർശന്റെ ആരാധനാ സംഘടനയിലെ ഒരു മെമ്പറാണ്. അയാൾ മുഖാന്തരമാണ് രേണുകാസ്വാമിയെ അവർ ആ ഗോഡൌണിൽ എത്തിക്കുന്നത്. ജൂൺ 9-ന് പുലർച്ചെ RR നഗറിലെ സ്റ്റോണി ബുക്ക് റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന ദർശൻ ഗോഡൌണിൽ എത്തിയതോടെ ദർശനും ഗുണ്ടാസംഘവും ചേർന്ന് രേണുകാസ്വാമിയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. നിരവധി തവണ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുകയും രേണുകാസ്വാമിയുടെ തല അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയിൽ ഇടിപ്പിക്കുകയും ചെയ്തു. വാട്ടർ ഹീറ്ററിന്റെ കോയിൽ ചൂടാക്കി അയാളുടെ ശരീരം പൊള്ളിപ്പിച്ചു. 32 മുതൽ 39 വരെ മാരകമായ മുറിവുകളാണ് രേണുകാസ്വാമിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ദർശൻ ഗോഡൌൺ വിട്ടുപോയത്. തല്ലിക്കൊന്നതിനു ശേഷം രേണുകാസ്വാമിയുടെ മൃതശരീരം സുമനഹള്ളിയിലെ അഴുക്കുചാലിൽ നിക്ഷേപിക്കുകയായിരുന്നു. കുറ്റം ഏറ്റെടുക്കാൻ പോലീസിൽ കീഴടങ്ങിയ 4 പേർക്കും ദർശൻ ലക്ഷങ്ങളാണ് കൊടുത്തത്. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ദർശൻ പറഞ്ഞിട്ടാണ് തങ്ങൾ കുറ്റം ഏറ്റെടുത്തതെന്ന് പ്രതികൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അവരുടെ ഫോണിൽ നിന്നും ദർശനും സംഘവും മർദ്ദിക്കുമ്പോൾ തന്നെ തല്ലരുത് എന്ന് രേണുകാസ്വാമി അപേക്ഷിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും പോലീസുകാർ കണ്ടെടുത്തു. ജൂൺ 11 ദർശനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് പവിത്ര ഗൗഡയെയും മറ്റു 11 പ്രതികളെയും രേണുകാസ്വാമി കൊലപാതകവും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും ചേർത്ത് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. വിചാരണ നടക്കുന്നതിനിടയിലാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത ന്യൂ ഇന്ത്യ എക്സ്പ്രസിലെ മാധ്യമ പ്രവർത്തകനായ രക്ഷിത് ഗൗഡയെ 4 അജ്ഞാതർ ചേർന്ന് ആക്രമിക്കുന്നത്. കൂടാതെ ദർശന്റെ ഫാം ഹൌസ് മാനേജറായ ശ്രീധറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഏകാന്ത ജീവിതം മടുത്തതിനാൽ മരിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. രേണുകാസ്വാമിയുടെ മരണവുമായി ശ്രീധറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാം മാനേജർ ശ്രീധർ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ദർശന്റെ ആദ്യകാല മാനേജർ ആയിരുന്ന ഗഡക് സ്വദേശി മല്ലിക അർജുൻ 2016 മുതൽ എവിടെയാണ് എന്നത്, ദർശന്റെ ഫിലിം ഷെഡ്യൂളുകളും മറ്റു പ്രൊഫഷണൽ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് പുറമെ നിർമ്മാണത്തിലും വിതരണത്തിലും മല്ലിക അർജുനു പങ്കുണ്ടായിരുന്നു, അയാൾക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, മാത്രവുമല്ല സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് ദർശനും മല്ലികാർജുനും വഴക്കുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് 2016 മല്ലികാർജുനെ കാണാതെയാകുന്നത്. വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഇയാളെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതുപോലെ ശ്രീധർ ആത്മഹത്യ ചെയ്തതുപോലെ മല്ലികാർജുനും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. രേണുകാസ്വാമി മർഡർ കേസിൽ പരപ്പന അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കുമ്പോൾ ദർശനും സംഘത്തിനും ജയിലിൽ VIP പരിഗണന നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തായിരുന്നു. ഇതിനെപ്പറ്റി അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രേണുകാസ്വാമി മർഡർ കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രേണുകാസ്വാമിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നാണല്ലോ. ദർശന്റെ സ്വാധീനം കൊണ്ട് മല്ലികാർജുൻ അപ്രത്യക്ഷനായതുപോലെ രേണുകാസ്വാമി മർഡർ കേസും മാഞ്ഞു പോകുമോ? നീതി ദേവത കണ്ണു തുറക്കട്ടെ. അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി.